എപ്പോഴും ചൂടായാൽ ആ വെളിച്ചെണ്ണ പോലും രണ്ടാമത് ഉപയോഗിക്കരുത് 100% ശുദ്ധമായ എണ്ണ വെളിച്ചെണ്ണ മാത്രമാണ് അത് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കണം ഇനി പറയുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വല്ലപ്പോഴും ഒരു ചായ ഇവിടുന്ന് കുടിച്ചാൽ പ്രശ്നം ഉണ്ടായിക്കോണമെന്നില്ല മനുഷ്യനല്ല ഇറങ്ങി നടക്കുന്നു പക്ഷേ വേവിച്ച ആഹാരത്തിന്റെ ഗ്യാരണ്ടി 3 മണിക്കൂറാണ് രാവിലെ ഉണ്ടാക്കിയ ചോറും കറിയും ഉച്ചക്ക് തിന്നാൽ നിങ്ങൾക്ക് സ്ഥിരം രോഗവുമായി നടക്കാം ശരീരം സുഖപ്പെടുത്തി തന്നാലും തീരില്ലല്ലോ രാവിലെ ഉണ്ടാക്കിയ പഴഞ്ചോറ് ഇന്നലത്തെ ഇപ്പൊ രാവിലെ തിന്നുന്നത് അതിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോഴേക്കും ഉച്ചക്ക് അയാൾ തിന്നുന്നത് രാവിലെ ഉണ്ടാക്കിയതായിരിക്കും പിന്നെ രാത്രി തിന്നുന്നത് രാവിലെ ഉച്ചക്ക് ഉണ്ടാക്കിയതായിരിക്കും ഇത് നിർത്താത്തടത്തോളം കാലം രോഗം മാറില്ല വീട്ടിൽ മറ്റവനുണ്ടോ മോർച്ചറി ചത്തതും ചെയ്യുന്നതും ഒക്കെ വെക്കുന്ന ഒരു പെട്ടി ഉണ്ടല്ലോ അത് ദയവ് ചെയ്ത് എടുത്തെറിയാനും പറ്റില്ല അപ്പൊ അത് കണക്ഷൻ ഒഴിവാക്കിയാൽ മതി അതുള്ളത് കൊണ്ടായി പ്രശ്നം കൂടുതൽ രാവിലെ തിന്നാൻ രാവിലെ ഉണ്ടാക്കുക ഉച്ചക്ക് തിന്നാൻ ഉച്ചക്ക് ഉണ്ടാക്കുക രാത്രി തിന്നാൻ രാത്രി ഉണ്ടാക്കുക 3 നേരം വേവിച്ച് തിന്നേണ്ട വരും ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടോടുകൂടി നിങ്ങൾക്ക് ഇപ്പൊ 3 നേരം വേവിച്ച് തിന്നേണ്ട ആവശ്യം വരുന്നില്ല 1 നേരമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് വേവിച്ച ആഹാരം ഉടൻ കഴിക്കുക 2 രീതിയാവാം രാവിലെയും ഉച്ചക്കും വേവിച്ചത് രാത്രി ഫ്രൂട്ട്സോ സലാഡ്സോ ഉച്ചക്ക് വീട്ടിൽ എത്താത്തവരാണെങ്കിൽ രാവിലെ വേവിച്ചത് ഉച്ചക്ക് ഫ്രൂട്ട്സ് ഓർ സലാഡ്സ് രാത്രി വേവിച്ചത് ഇങ്ങനെ ആക്കിയാൽ എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നാൽ 2 നേരം വേവിച്ച് തിന്നുന്ന ആൾക്കും പുതിയത് തന്നെ തിന്നാൻ കഴിയും ഇനി ഇതിൽ പറയാനുള്ളത് മത്സ്യം മാംസം മുട്ട പാലാണ് അതിനെ താത്വികമായി നമ്മൾ എതിർക്കുന്നൊന്നുമില്ല മത്സ്യം കഴിക്കാം പക്ഷെ മത്സ്യവും മാംസവും ഒരുമിച്ച് തിന്നാൻ പാടില്ല മത്സ്യം എല്ലാ ദിവസവും കഴിക്കുന്നതിനും എതിർപ്പില്ല മാംസം ആഴ്ചയിൽ ഒരിക്കൽ മതി വേണ്ടവർക്ക് നിർബന്ധമുള്ളവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാൻ പൊരിക്കാതെ പക്ഷെ അറുത്തതായിരിക്കണം അറുത്ത് 3 മണിക്കൂറിനുള്ളിൽ വേവിക്കണം വേവിച്ച് 3 മണിക്കൂറിനുള്ളിൽ തിന്നണം അതാണ് മാംസത്തിൻ്റെ നിയമം മത്സ്യത്തിന് അത്രയല്ല കടൽ മത്സ്യമാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും അതിനുണ്ടാകുന്നില്ല അതുകൊണ്ട് അല്പസ്വല്പം മാംസമാവാം മീൻ എല്ലാ ദിവസവും കഴിച്ചാലും തകരാറില്ല കോഴിമുട്ടയ്ക്ക് വെറുതെ കിട്ടുമ്പോഴേ തിന്നാൽ മതി കാശുപിടുത്തുവാൻ കേട്ടില്ല പിന്നെ പാല് ഒരു സമ്പൂർണ്ണ പോഷകാഹാരമല്ല ആരോഗ്യമുണ്ടാക്കാൻ അതിന് വലിയ കഴിവൊന്നുമില്ല അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് നല്ലത് ഇനി നിർബന്ധമുള്ളവർക്ക് 2 വയസ്സിന് ശേഷം 2 വയസ്സ് വരെ ഒരു മൃഗപ്പാലും കൊടുത്തു പോകരുത് 2 വയസ്സിന് ശേഷം ഒരാൾക്ക് വേണമെങ്കിൽ കറന്ന ഉടനുള്ള പച്ചപ്പാൽ കുടിക്കാം കാലി വയറ്റി അതിനെതിർക്കില്ല ശ്രീകൃഷ്ണൻ കുടിച്ച പോലെ യേശുക്രിസ്തു കുടിച്ച പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി കുടിച്ച പോലെ അതുപോലെ ലൂയി പാസ്ചർ പറഞ്ഞ പോലെ ആയിക്കൊള്ളണമില്ല ഇങ്ങനെ കുടിക്കുന്നതിന് നമ്മൾ എതിർക്കുന്നൊന്നുമില്ല ഇതാണ് വേണ്ടത് ഇവിടെ വന്നിരുന്ന സജീവമായി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്